Hello friends, welcome to Quality Choice. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ സാധാരണ പുതിയ വീട് വെക്കുമ്പോൾ നമ്മുടെ വീടിന്റെ ഹാളിലായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഒരു ആക്സസറീസ് ആണ് വാഷ് ബേസിൻ. പ്രധാനമായിട്ടും ഹാളിലുള്ള വാഷ് ബേസിൻ വീട്ടിൽ വരുന്ന എല്ലാ ഗസ്റ്റുകളും ശ്രദ്ധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അത് വളരെയധികം മനോഹരമാക്കേണ്ടത് നമ്മുടെ കാര്യമാണ്. അപ്പോൾ ആയതിനാൽ തന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പല വിധമായ കുറച്ച് വാഷ് ബേസിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി നിങ്ങൾ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ ചില കുഞ്ഞ് വാഷ് ബേസിനുണ്ട്, അതൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ ഹാളിൽ വയ്ക്കാറില്ല. 16-18 സൈസിലൊക്കെയുള്ള കുഞ്ഞ് ബേസിൻസ് ഏതാണ്ട് 500 രൂപ മുതൽ വില വരുന്നതാണ്. 500 രൂപ മുതൽ 1250 രൂപയ്ക്കകത്ത് വില വരുന്ന അത്തരം കുഞ്ഞ് ബേസിൻ നമ്മൾ സാധാരണ ബാത്റൂമുകളിലാണ് വയ്ക്കാറുള്ളത്. അതിൽ കോർണർ ടൈപ്പും ഉണ്ട്. അത് നമ്മുടെ ബാത്റൂം ചെറുതാണെങ്കിൽ നമ്മൾ കോർണർ ടൈപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഹാളിൽ വയ്ക്കുന്ന പ്രധാനമായിട്ടുള്ള വാഷ് ബേസിനിൽ പെട്ടതാണ് 20-ഇഞ്ച് സൈസിലുള്ള ഹാഫ് പെഡസ്റ്റിൽ വരുന്ന വാഷ് ബേസിൻ. അത് ഞാൻ ആദ്യം തന്നെ ഹാഫ് പെഡസ്റ്റിൽ പറയാൻ കാരണം, നമുക്ക് വലിയ വാഷ് ബേസിനൊന്നും വയ്ക്കാൻ സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹാഫ് പെഡസ്റ്റിൽ ബേസിൻ വയ്ക്കുന്നതായിരിക്കും വളരെയധികം അനുയോജ്യം. അതോടൊപ്പം ഇത് വയ്ക്കുമ്പോഴുള്ള നമുക്ക് വീടിനുള്ള ഏക ഗുണം എന്ന് പറയുമ്പോൾ, നമ്മൾ വീട് വൃത്തിയാക്കുന്ന അവസരത്തിൽ വളരെയധികം ഫ്ലോറ് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇതിൻ്റെ പെഡസ്റ്റിൽ ഫ്ലോറിൽ ടച്ച് ചെയ്യാതെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഫ്ലോറിൽ അഴുക്ക് അടിഞ്ഞുകൂടാനുള്ള സാധ്യത തീരെയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വാഷ് ബേസിൻ തന്നെയാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് കൂടുതലും വൈറ്റ് കളറാണ് കൂടുതലും വയ്ക്കാറുള്ളത്. എന്നാൽ ഇതിൽ പലവിധമായ കളറുകളുണ്ട്. ആവറേജ് ഇത് 2250 മുതൽ 5000 രൂപ വരെ വിലയുള്ള റേഞ്ചിലുള്ള വാഷ് ബേസിൻ അവൈലബിളാണ്. അടുത്തതായി ഫുൾ പെഡസ്റ്റിൽ വാഷ് ബേസിനാണ്. ഇതിൽ പ്ലെയിന് ആണ് സാധാരണ ഉള്ളത്. പ്ലെയിൻ വാഷ് ബേസിൻ പല കളറുകളിലുമുണ്ട്. അതനുസരിച്ച് അതിൻ്റെ റേറ്റ് മാറുന്നതാണ്. ഇതും സാധാരണ 2000 രൂപ മുതൽ ഉണ്ടാകും. 2000 രൂപ മുതൽ ഒരു 6000-7000 രൂപ വരെയുള്ള വെറൈറ്റി ആയിട്ടുള്ള വാഷ് ബേസിൻ ഉണ്ടായിരിക്കും. അടുത്തതായി പ്രിൻ്റഡ് വാഷ് ബേസിനാണ്. പ്രിൻ്റഡ് ആകുമ്പോൾ നമുക്കിതിൽ പലവിധ ഡിസൈനുകൾ അതിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാകും. വളരെയധികം ഭംഗിയായിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇത് പ്രിൻ്റോടൊപ്പം തന്നെ അതിൽ തന്നെ ഡിസൈൻ വർക്കുകൾ ചെയ്തിട്ടുണ്ടാകും. അതായത് മോൾഡ് ചെയ്ത് ഉള്ള വർക്കുകൾ ആ വാഷ് ബേസിനുണ്ടാകും. അത് അല്പം കൂടെ സൈസ് വലിപ്പത്തിലായിരിക്കും വരുന്നത്. അത് ഏതാണ്ട് ഒരു 24-ഇഞ്ച് സൈസിൽ വരെ വരുന്നതാണ്. ഇതിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് റെസ്റ്റിക് ബേസിൻ. റെസ്റ്റിക് ആകുമ്പോൾ ഏതാണ്ട് 3 കളർ അവൈലബിളാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്ന വാഷ് ബേസിൻ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ പേര് ഡമരു എന്നാണ് ഇതിൻ്റെ പേര്. ഈ വാഷ് ബേസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് ഹാളിൻ്റെ മധ്യഭാഗത്ത് വരെ ഫിക്സ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ ലൈനൊക്കെ നമ്മൾ അണ്ടറിൽ കൂടെ ഇടേണ്ടി വരും. എങ്കിൽ നമുക്ക് ഹാളിൻ്റെ മധ്യഭാഗത്ത് വരെ, വലിയ വിശാലമായ ഹാളാണെങ്കിൽ അതിൻ്റെ മധ്യഭാഗത്ത് വരെ നമുക്കിത് ഫിക്സ് ചെയ്യാം. ഇനി മധ്യഭാഗത്ത് തന്നെ വെക്കണമെന്നില്ല, നമ്മൾ ചുമരോട് ചേർത്ത് വെച്ചിരുന്നാലും ഇത് കുഴപ്പമില്ല. അപ്പോൾ ഇത് വളരെയധികം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ കൂടെ വരുന്ന മറ്റൊരു മോഡലാണ് ഡോൾഫിൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ചുമരോട് ചേർത്ത് മാത്രമേ ഫിക്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് ഒരു പ്രത്യേക മോഡലാണ്. കൂജ പോലെ വളരെ ഭംഗിയായി ഉള്ള ഒരു മോഡലാണ്. ഇതും സാധാരണ ഇപ്പോൾ ഒരു ധാരാളം ആൾക്കാർ വയ്ക്കുന്ന ഒരു ലേറ്റസ്റ്റ് മോഡലാണ്. ഇതിൽ പല കളർ അവൈലബിളാണ്. പ്യുർ വൈറ്റ് അവൈലബിളാണ്. ഇതിൻ്റെ വില ഏതാണ്ട് 3500 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്.
അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഡമരു എന്ന വാഷ് ബേസിൻ്റെ വില 4500 മുതൽ 5500 രൂപ വരെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മോഡൽ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടതൊക്കെ ക്ലേയിലുള്ളതാണെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലാസ് ബേസിനാണ്. ഇത് 100% ഗ്ലാസ്സിലാണ് നിർമ്മിക്കുന്നത്. വളരെ തിക്നെസ് ഉള്ള ഗ്ലാസ്സായിരിക്കും. ഇത് വളരെയധികം അട്രാക്റ്റീവായിട്ടുള്ള ബേസിനായിരിക്കും. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഗ്ലാസ്സും പിന്നെ താഴെ ടവൽ ഇടാനുള്ള ഒരു ടവൽ റോഡും ഇതിൻ്റെ കൂടെ ഫിക്സഡ് ആയിരിക്കും. ഇതിൻ്റെ വിലയും 4500 മുതൽ 5000 രൂപ വരെയാണ്. ഇനിയുള്ളത് വൺ പീസ് ബേസിനാണ്. ഇത് വന്നിട്ട് ക്ലേയിൽ നിർമ്മിച്ചെടുക്കുന്നതാണ്. ഇത് ഒറ്റ പീസായിട്ട് നമുക്ക് ചുമരിൽ ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വില ആവറേജ് 2500 മുതൽ 7000-8000 രൂപ വരെ ഉള്ള വാഷ് ബേസിൻസ് അവൈലബിളാണ്. അത് കമ്പനി മാറുന്നതനുസരിച്ച് ഏതാണ്ട് ബ്രാൻഡഡ് കമ്പനികളിലൊക്കെ 7000 രൂപ വരെ വില വരാൻ സാധ്യതയുണ്ട്. അടുത്തതായി ക്യാബിനറ്റ് ബേസിനാണ്. ഇതിൽ ധാരാളം മോഡലുകളുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഫുള്ളായിട്ട് തറ ടച്ച് ചെയ്ത് നിൽക്കുന്ന ക്യാബിനറ്റോട് കൂടിയ ബേസിനുണ്ടാകും. മുകളിൽ ഗ്ലാസ്, അതോടൊപ്പം ഷാംപൂ സോപ്പൊക്കെ വയ്ക്കാൻ സൗകര്യാർത്ഥം ഉള്ള ചെറിയൊരു ബോക്സ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഹാഫ് ടൈപ്പ് ഉണ്ടാകും. ഫ്ലോർ ടച്ച് ചെയ്യാതെ തന്നെ നിൽക്കുന്ന താഴെ ക്യാബിനറ്റ് വരും. അതിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ വയ്ക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മുകളിൽ സോപ്പും മറ്റുള്ളത് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളതും ഉണ്ടാകും. വെറും മുകളിൽ ഗ്ലാസ് മാത്രം വരുന്ന ടൈപ്പുകളും അവൈലബിളാണ്. അതിൻ്റെ ഓരോ വ്യത്യസ്ത അനുസരിച്ച് റേറ്റുകൾ മാറും. ഏതാണ്ട് സ്റ്റാർട്ടിംഗ് 8500 മുതൽ 16000 രൂപയാണ് വരെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് അത്യാവശ്യം വലിപ്പം ഉള്ളതിനാൽ കുറച്ച് വലിയ ഹാളുകളിൽ മാത്രമേ ഇത് നമുക്ക് വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ചെറിയ കുഞ്ഞ് ഹാളിലൊന്നും ഇത് വയ്ക്കാൻ സാധിക്കില്ല. അടുത്ത മറ്റൊരു മോഡലാണ് ടേബിൾ ടോപ്പ്. ഇത് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്തെടുക്കേണ്ടി വരും. നമുക്കിതിൻ്റെ വാഷ് ബേസിൻ മാത്രം നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ. അത് വാങ്ങിയ ശേഷം നമ്മൾ ഗ്രാനൈറ്റോ മറ്റ് സ്ലാബോ എന്തെങ്കിലും നിർമ്മിച്ച് അതിൻ്റെ പുറത്തായിട്ട് ടേബിളിൻ്റെ പുറത്തായിട്ട് വരുന്നത് കൊണ്ടാണ് ഇത് ടേബിൾ ടോപ്പ് എന്ന് പറയുന്നത്. ഇത് ടേബിളിനെ അപ്പോൾ ടേബിൾ ടോപ്പ് പോലെ തന്നെ ടേബിളിൻ്റെ അണ്ടറിലായിട്ട് പോകുന്ന കൗണ്ടർ ബേസിനും അവൈലബിളാണ്. ടേബിൾ ടോപ്പും ഈ കൗണ്ടർ ബേസിനുമൊക്കെ ഏതാണ്ട് 2500 രൂപ മുതൽ 9000 രൂപ വരെ റേഞ്ചിലുള്ള ബേസിൻസ് ഉണ്ടാകും. ഇത് കളറും മറ്റും അനുസരിച്ച് ഇതിൻ്റെ റേറ്റുകൾ വ്യത്യസ്തമായിരിക്കും. മോഡൽ അനുസരിച്ച് പ്രധാനമായിട്ടും റേറ്റ് മാറുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളൊരു വീട് വയ്ക്കുന്ന അവസരത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പർച്ചേസിനായിട്ട് ഷോപ്പിൽ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം ഇതിൽ നിന്നും ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതാണ്ട് എല്ലാതരം വാഷ് ബേസിനും ഞാൻ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും